നമസ്കാരം. ശിഷ്യന്മാരുമായി തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ ജനക്കൂട്ടം യേശുവിനെ കണ്ടയുടൻ വിസ്മയത്തോടും പ്രതീക്ഷയോടും കൂടി അവൻ്റെ അടുക്കലെത്തി അഭിവാദനം ചെയ്തു. യേശു തമ്പുരാൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ അവരുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരുവൻ പറഞ്ഞു, എൻ്റെ മകനിൽ ഒരു മൂകപിശാജ് കുടിയേറിയിരിക്കുന്നു. അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും അവർക്ക് കഴിഞ്ഞില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി സഹായിക്കണം. യേശു പ്രത്യുത്തരമായി അവരോട് പറഞ്ഞു, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഉടൻ ആ കുട്ടിയുടെ പിതാവ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. തൽക്ഷണം പിശാജ് അവനെ തള്ളി നിലത്തിട്ട് വിട്ടുപോയി. യേശു തമ്പുരാൻ അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി. ആരിലും പുതുജീവിതം നിറയാൻ വിശ്വസിക്കുക യേശുവിൽ. വിശ്വാസം നമുക്ക് ഒരു പുതുജീവിതം സമ്മാനിക്കും. ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ദമസ്കോസ് സംഭവത്തിലൂടെ ശൗലിൽ നിറയുമ്പോൾ അവനിൽ ശരിക്കും രൂപപ്പെട്ടു വരുന്നത് ഒരു പുതിയ ജീവൻ്റെ അനുഭവമാണ്. പ്രതീക്ഷയിലും പ്രതിസന്ധിയിലും സന്തോഷത്തിലും സന്താപത്തിലും ലോകത്തിലും കാരാഗ്രഹത്തിലും വിചാരണ വേളയിലും എനിക്ക് പ്രശംസിക്കാനുള്ളത് യേശുവാണെന്ന് പറയുന്ന ധീരമായ ഒരു അനുഭവം അവനിൽ ഒഴിവാകുന്നു. തൊല്ലി അടർന്നു പോകുമ്പോൾ മാംസത്തിൽ ദൈവത്തെ കാണുന്ന ഇയ്യോബ്, അഗ്നിച്ചുള്ള എരിയുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തെ കണ്ടെത്തുന്ന ബാലന്മാർ, പൊട്ടക്കിണറ്റിൻ്റെ ആഴത്തിൽ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന യോസേഫ്, വിശക്കുന്ന സിംഹങ്ങൾക്ക് നടുവിലും ദൈവഹിതം അന്വേഷിക്കുന്ന ദാനിയൽ. ഇതിൻ്റെ പേരാണ് വിശ്വാസം. പ്രതിസന്ധികളുടെ നടുവിലും സൃഷ്ടിച്ചവനോട് ചേർന്ന് നിൽക്കുന്ന